ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ ദിവസങ്ങൾ, ഈ വർഷത്തെ ഈ 6-ാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജൂലൈ മാസത്തിൽ 11-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 21 ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ വർഷവും കഴിയുന്നിടത്തോളം വർഷത്തിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെയൊരു പ്രാർത്ഥനയ്ക്ക് ദൈവത്തോടു കൂടെ സമയം ചെലവഴിപ്പാൻ നാളുകളായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ വർഷവും ദൈവസന്നിധിയിൽ അങ്ങനെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ 21 ദിവസമോ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ 7 ദിവസമോ ആഴ്ചയിലെ 1-ോ 2-ോ 3-ോ ദിവസമോ പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിഷയങ്ങൾ പങ്കുവയ്ക്കാം, നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ജയമേറ്റെടുക്കാം. ഓരോ നാളും ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയും ഇരട്ടി ഇരട്ടി പ്രതീക്ഷകൾ നമുക്ക് തരുന്നു, ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നു. ഉപവാസവും പ്രാർത്ഥനയും ഒരാത്മീകനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മളിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ട ചിലതിനെ മാറ്റിക്കളയാൻ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കഴിയും. ഒരോർമ്മപ്പെടുത്തൽ മാത്രം ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഗഹനമായ ഈടുറ്റ ഒരാത്മീക ചിന്തയിലേക്ക് ഇന്നത്തെ ധ്യാനത്തിലൂടെ നിങ്ങളെ നയിപ്പാൻ ഞാൻ കർത്താവിനോട് കൃപ ചോദിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 13:26 ഇയ്യോബിൻ്റെ പുസ്തകം 13:26 വാക്യം ഇങ്ങനെയാണ്: കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു, എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ നീ എന്നെ അനുഭവിപ്പിക്കുമാറാക്കുന്നു. എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. ഇയ്യോബിൻ്റെ പശ്ചാത്തലവും ഇയ്യോബിൻ്റെ ജീവിതവും ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ രഹസ്യവും ഇയ്യോബ് അനുഭവിച്ച കഷ്ടങ്ങളും ഇയ്യോബിന് വന്ന മാറ്റങ്ങളും ഇയ്യോബ് എന്ന ശക്തനായിരിക്കുന്ന കഥാപാത്രത്തിനും വേദപുസ്തകത്തിനുള്ള സ്ഥാനവും നമ്മളോട് സംസാരിപ്പാൻ ഇയ്യോബിനുള്ള ദൂതുകളും ഇതൊക്കെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പ്രസക്തമായതാണ്. വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം എന്ന് അവകാശപ്പെടുന്നത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. അധികം പശ്ചാത്തലങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ജീവിച്ചിരുന്നൊരു ഭക്തനാണ്, വളരെ ദൈവമായിട്ട് ബന്ധമുണ്ടായയാൾ, വളരെ പരിശോധനകൾക്ക് വിധേയപ്പെട്ടയാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഠിന അനുഭവങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണ മധ്യത്തിൽ വന്ന പല വാക്കുകളും പ്രാർത്ഥിക്കുന്നവരെ, ജീവിതം നയിക്കുന്നവരെ, ദൈവാശ്രയ ബോധമുള്ളവരെ, ജീവിതത്തെ പച്ചയായി കാണുന്നവരെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ചിലതൊക്കെ വളരെ സഹായിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്. ഇതാ ഇന്ന് അദ്ദേഹത്തിൻ്റെ കഠിന ശോധനയുടെ മധ്യത്തിൽ അദ്ദേഹം വിലമതിച്ച, അദ്ദേഹം ഗ്രഹിച്ച, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളീ വായിച്ച 13:26. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, ദൈവം എനിക്കെതിരെ കയ്പുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അതെന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ, ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് മോശപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഞാൻ ജനിച്ച ദിവസം മോശമായതുകൊണ്ടോ, ഇതുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് എനിക്കെതിരെ ദൈവം എഴുതി? ഒരു കാര്യം അതിനേക്കാൾ മുമ്പ് ഞാൻ ഓർപ്പിക്കാം. ദൈവം ഒരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കവിതയും പ്രബന്ധവും ഉപന്യാസവും നോവലും എഴുതുന്നയാളെന്നല്ല പറഞ്ഞത്, മനുഷ്യനെക്കുറിച്ച് ദൈവം എഴുതുന്നവനാണ്. എത്രയോ പേരത് പറഞ്ഞിട്ടുണ്ട്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് വേറൊരു ഭക്തൻ എഴുതിയിട്ടുണ്ടല്ലോ. ദൈവമാണ് എഴുതിയിരിക്കുന്നത്, ഒരാലങ്കാരിക പ്രയോഗമായിട്ട് കരുതുന്നില്ല. ജീവൻ്റെ പുസ്തകം എന്നൊക്കെ പറയുന്നത് ഒരു തോന്നലായിട്ട് ഞാൻ കരുതുന്നില്ല. ഇറ്റ് ഇസ് റിയൽ, യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ചുമ്മാ അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അതിനകത്തെ പേരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, തോന്നലല്ല, ആലങ്കാരിക പ്രയോഗമല്ല. ആ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും. നിർണയിക്കപ്പെട്ട നാളുകളൊന്നും ഇല്ലാതിരിക്കെ അങ്ങയുടെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു എഴുത്തുണ്ട്. വേറൊരു വാക്യം വായിക്കുന്നുണ്ട്, സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അതിലെന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം പല കാര്യങ്ങൾ കുറിച്ച് വച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്, രേഖകൾ സ്വർഗത്തിലുണ്ട്. ഇവിടെ എന്നെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശം കൊള്ളുന്നത് ഞാൻ ആരാണ്ടുമായി തീരും, ഞാൻ ഭയങ്കരമായി തീരും, അതൊരു വശം മാത്രം. ഇയ്യോബ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, എനിക്കെതിരെ കയ്പ്
ഉറപ്പായുള്ളത് നീ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കാറില്ല. ഇത് ഒന്ന് ഓർത്താൽ നല്ലതാ. നമ്മളിട്ട സ്തോത്രകാഴ്ചയുടെ കണക്കും നമ്മൾ പറഞ്ഞ സ്തോത്രത്തിൻ്റെ കണക്കും പിന്നെ നമ്മൾ നാളെ ആരാകണം, നമ്മൾ നാളെ എന്താണെന്നുള്ളത് അങ്ങനെ തലയിലെടുത്ത് എഴുതി വച്ചിരിക്കുന്ന പോലൊരു പുസ്തകത്തിനകത്ത് നമ്മളെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്ത് നടപടി വേണമെന്നുള്ളത് ഏകാധിപതിയും നീതിമാനുമായിരിക്കുന്ന ദൈവം എഴുതിയിട്ടുണ്ട്, എഴുതുന്നുണ്ട്. ഓർത്താ നല്ലത്, എല്ലാം എഴുതുന്നുണ്ട്. ആർക്കെങ്കിലും എതിരെ പ്രവർത്തിച്ചത്, ആരും അറിയാതെ പ്രവർത്തിച്ചത്, ആരോടും പറയാതെ പ്രവർത്തിച്ചത്, അതികഠിനമായി പ്രവർത്തിച്ചത്, ഇതെല്ലാം എഴുതുന്നുണ്ട് കേട്ടോ. ദൈവം എഴുതി വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും ശോധനാവേളകളിലാണ് ഈ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇവിടെ എന്നെ ആശ്ചര്യപ്പെടുത്തൊരു കാര്യം ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാം. അപ്പം നിങ്ങൾക്ക് ഞാനിത് കൂടെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര എതിരെ, അതൊന്നുമല്ല, യാഥാർത്ഥ്യങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടു. ഇയ്യോബിനെ നമുക്ക് വ്യക്തമായിട്ടറിയാം. വേദപുസ്തകം സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു, ദൈവം സാത്താൻ അനുമതി കൊടുത്തു. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ഇയ്യോബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു, എന്നിട്ട് ഇയ്യോബിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഇയ്യോബിൻ്റെ വീട്ടിൽ സാത്താൻ കയറി എന്ന് പച്ചക്ക് എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിനകത്ത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് സാത്താൻ കയറിയാണ് ഈ പ്രശ്നമല്ല ഉണ്ടാക്കിയത്, പിശാചാണ് ഈ പ്രശ്നമല്ല ഉണ്ടാക്കിയത്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം പറയാം, നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, ഒരൊറ്റ സ്ഥലത്ത് പോലും ഈ ഇയ്യോബ് സാത്താൻ എന്നെ പൂട്ടി, സാത്താൻ എന്നെ വഞ്ചിച്ചു, സാത്താനാണ് പിശാചാണ്, ബന്ധനമാണിത്, അയ്യോ ഇതെൻ്റെ ഞാൻ എത്ര നല്ലവനായിരുന്നറിയാമോ, ഞാൻ എന്ത് പണക്കാരനെന്നറിയാമോ, എന്നെ പൊളിച്ചത് മുഴുവൻ കൂടോത്രമല്ലേ, മന്ത്രവാദമല്ലേ, സാത്താനല്ലേ, പിശാചല്ലേ എന്ന് ഒരിടത്ത് പോലും പുള്ളി പറഞ്ഞില്ല. നമ്മൾ പലരും പറയുന്നത് തോന്നലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുക്ക് വന്ന് പറഞ്ഞത് ചുമ്മാ പിള്ളേർ പറഞ്ഞ ഒരു താങ്ങ് താങ്ങിയിട്ട് പോയതായിരിക്കാം. ആ കിടക്കട്ടെ, ഒരു വലിയ ബന്ധനമുണ്ട് കേട്ടോ, വലിയ പോരാട്ടം വരുന്നുണ്ട് കേട്ടോ, ഒരു വലിയ കഷ്ടം വരുന്നുണ്ട് കേട്ടോ, കഷ്ടം ഇതൊക്കെ ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പോയി, ചുമ്മാ ഒരു തോന്നൽ പറഞ്ഞായിരിക്കാം പലരും പറഞ്ഞിട്ട് പോയത്. നമുക്ക് തോന്നിയത് തോന്നായിരിക്കാം, അവർ നമുക്കിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് പച്ചക്ക് യാഥാർത്ഥ്യമാണല്ലോ, ഇത് സത്യമാണല്ലോ, സത്യമായിട്ട് പോലും എൻ്റെ കർത്തൃദാസന്മാരെ നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കണേ, ഇത് സത്യമായിട്ട് പോലും ഇങ്ങനെ ഒരിടത്ത് പോലും ഈ സാത്താൻ എന്നെ പൊളിച്ചു, സാത്താൻ എന്നെ ഉപദ്രവിച്ചു, ഈ സഹോദരന്മാരൊക്കെ ആർഗ്യയുമ്പോൾ പോലും ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടിക്കളഞ്ഞു, അദ്ദേഹത്തിനത് മനസ്സിലായില്ലേ എന്തായിരുന്നു എൻ്റെ രഹസ്യം, അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ കാലത്ത് സാത്താനെക്കുറിച്ച് അറിവില്ലായിരുന്നു, പിശാച് അത് ചെയ്തെന്ന് പുള്ളി എങ്ങും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. ദൈവത്തോട് പറയുന്നുണ്ട്, നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, നീ എനിക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ, നീയും കൂടി ഇങ്ങനെ ചെയ്യുവാണോ എന്ന് ദൈവത്തോട് പറയുന്നുണ്ട്. പക്ഷെ സാത്താൻ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നിങ്ങൾക്കത് വരാതിരിക്കട്ടെ, ഇത് ഭയങ്കര സംഭവമല്ലേ, ഇത് പിശാച് നേരിട്ട് കയറിയതല്ലേ, ഇത് ഉള്ളിൽ തന്നതല്ലേ, ഇതല്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പുള്ളിക്ക് പറയായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞില്ലല്ലോ, പുള്ളി സാത്താനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞില്ല. കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവമായിട്ടല്ല കാര്യമുള്ളത്. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം ദൈവത്തോടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഈ ചിന്തയിൽ, രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശോധനകളിൽ ഇദ്ദേഹം, എനിക്കെന്തെങ്കിലും കുറവുണ്ടോ, എനിക്കെന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, ദൈവഭക്തനാണെന്നൊക്കെ സത്യം, അത് സർട്ടിഫൈ ചെയ്ത കാര്യമാണ്, തൻ്റെ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിനമായ വേദനയുടെ മധ്യത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ആരാഞ്ഞ വിഷയം, ഈ 13:23 നോക്കിയേ, വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. അപ്പം അദ്ദേഹം സെർച്ച് ചെയ്യുന്നത്, അദ്ദേഹം സൂക്ഷ്മ പരിശോധന നടത്തുന്നത്, ഇത്രയും വലിയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്നു, ഞാൻ ആകപ്പാടെ തകർന്നിരിക്കുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പോലത്തെ പ്രശ്നത്തിൽ ഞാനായിരിക്കുന്നു, ഇനി ഒരിക്കൽ കൂടി എന്നെ പണിയപ്പെടുമോ എന്നെനിക്കറിയില്ല, എല്ലാം തകർന്നു പോയിരിക്കുന്നു, കലാപം, വഴക്ക്, കുറ്റപ്പെടുത്തൽ, ദോഷം, ബുദ്ധിമുട്ട്, ഞെരുക്കം, രോഗം, ഇവയെല്ലാം കൂടി എന്നെ മുൾപ്പടർപ്പിനകത്തിട്ട് വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ എന്നെ ആരാ ബന്ധിച്ചത്, എനിക്കിട്ട് ആരാ ഈ പരിപാടി ചെയ്തത്, ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഇതേത് വേദം കൊണ്ടാണ് കെട്ടിയത്, ഇതൊന്നുമല്ല പുള്ളി അന്വേഷിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല, കാരണം ഞാൻ ഈ സ്റ്റൈലിൽ പറയുന്നത് കൊണ്ട് ഇതൊന്നും ഇല്ലെന്നുള്ള ചിന്താഗതിയാണോ ഇങ്ങേർക്കെന്നൊരു തോന്നൽ വരരുത്. ഞാൻ എൻ്റെ റൈറ്റ് റൂ വേദപുസ്തകത്തിൻ്റെ റൂട്ടിലൂടെ നമ്മൾ പോകേണ്ടവൻ, നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാ,
ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ പോയി ചാടുന്ന എന്തിനാ? നമുക്ക് ദൈവമായിട്ടല്ലേ കാര്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ റൂട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സമാധാനം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകെ പോയാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥത കെടും. പിന്നെ അത് കേട്ട് അതാണ് ഇതാണെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ കഷായിക്കും. ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്നോട് നിങ്ങളോടൊക്കെ പോരാട്ടമുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളോട് പോരാടുന്നല്ല, നമുക്ക് പോരാട്ടമുള്ളത്. ഞാൻ വേറെ ദിവസത്തിനെക്കുറിച്ച് പറയാം. ബൈബിൾ ക്ലാസ് അല്ലല്ലോ, അതുകൊണ്ടാണ് ധ്യാനം. നിങ്ങളുടെ മനസ്സ് തണുപ്പിക്കണമല്ലോ, നിങ്ങളെ ധൈര്യപ്പെടുത്തണമല്ലോ. രാവിലെ വണ്ടിക്ക് ഡീസലടിക്കുന്നത് പോലെയാണ് എൻ്റെ മനസ്സിനകത്ത്. രാവിലെ നിങ്ങളെ ചാർജ് ചെയ്ത് നിങ്ങളെ കിലോമീറ്ററുകൾ ഓടാൻ വേണ്ടി ഒരു പമ്പിൽ കയറ്റി ഇന്ധനമടിക്കുന്ന പോലെ രാവിലെ ഇന്ത്യൻ ടൈം 8:30 നിങ്ങളുടെ സ്തോത്രം ഉള്ളിനകത്തേക്ക് ഇന്ധനം നിറച്ച് വണ്ടിക്കകത്ത് നിറച്ച് ടാങ്ക് നിറച്ച് ഡീസലടിച്ച് വിടുന്ന പോലെ ഇന്ധനം നിറച്ച് വിടുന്നത് പോലെ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓടട്ടെ, മുന്നോട്ട് പോകട്ടെ, കെട്ടിക്കിടക്കാതിരിക്കട്ടെ, വഴി കിടക്കാതിരിക്കട്ടെ. അതിനുള്ള ദൂത തരുന്നത്. അപ്പം അതാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ മറ്റതിലേക്കൊന്നും ഈ രീതിയിൽ കിടക്കുന്നില്ല. എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് സത്യം പറയേണ്ടതിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഈ 23-ാമത്തെ വാക്യത്തിൽ ഈ കഷ്ടങ്ങളുടെ നടുവിൽ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: എനിക്കൊരു കാര്യം ഗ്രഹിക്കണം, എന്നെ ആരാണ് ഇങ്ങനെ ചെയ്തത്, ഇതേത് സാത്താനാണ് എന്നൊന്നും എനിക്ക് ഗ്രഹിക്കണ്ട. എൻ്റെ ദൈവമേ, എൻ്റെ അകൃത്യം, എൻ്റെ അതിക്രമം, എൻ്റെ പാപം അതെന്നെ ഗ്രഹിപ്പിക്കണം. എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അടിയിലുള്ള പ്രഷറിൽ വെള്ളം അടിക്കുന്നില്ലേ, അതുപോലെ തമ്പുരാനോട് പറയും: എൻ്റെ ദൈവമേ, ഈ ശോധനയിൽ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ അടിച്ച് വാശിയത് കളയണം. എൻ്റെ പാപം, അകൃത്യം എവിടെയെങ്കിലും ഉണ്ട് എന്നെ ഗ്രഹിപ്പിക്കണം എന്ന് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 26 അദ്ദേഹം പറയുന്ന കേട്ടോ: എനിക്കെതിരെ നീ കയ്പായത് എഴുതി വച്ചിരിക്കുന്നു. എന്നാ കാര്യം? എന്നെ കണ്ടിട്ടപ്പെടാത്തതുകൊണ്ടോ? ഞാൻ പറഞ്ഞ സ്തോത്രത്തിന് ഒച്ച പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താണെന്ന് അറിയാമോ? തൊട്ടുതാഴെ ആ വാക്യത്തിൻ്റെ രണ്ട് ഭാഗമല്ലേ ഉള്ളത്, 26-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം: എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. ദ സിൻ ഓഫ് യൂത്ത്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ സിൻ ഓഫ് യൂത്ത്, യൗവനത്തിലെ പാപം. ദാവീദുരിക്കെ പറഞ്ഞു: എൻ്റെ ബാല്യത്തിലെ പാപം എന്നോട് ഓർക്കരുതേ. പാപം തന്നെ 10-24 ടൈപ്പുണ്ടെന്ന് വേദോത്സവം പഠിപ്പിക്കുന്നു. പിന്നെ മരണത്തിനുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം, ദൈവത്തിനെതിരെയുള്ള പാപം, മനുഷ്യൻ മനുഷ്യനെതിരെ ചെയ്യുന്ന പാപം, ശരീരത്തിനെതിരെ ചെയ്യുന്ന പാപം, അങ്ങനെ ഒത്തിരി പാപങ്ങൾ. ഓക്കേ, ഇവിടേക്ക് തിരിച്ചു വരുന്നു. മനഃപൂർവ്വ പാപം ഒക്കെ പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം യൗവനത്തിലെ പാപം, അതെന്നെ അനുഭവിക്കുമാറാക്കുന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? യൗവനത്തിൽ ഇന്നലകളിലെ പാപം ദൈവം കയ്പായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അത് ആയുസ്സിൽ അനുഭവിക്കുന്നു. ഒരു മനുഷ്യൻ സ്തോത്രം അനുഭവിക്കേണ്ടതല്ല, പാപമംഗലമായിരിക്കുന്ന നിലവാരത്തിന് ശിക്ഷയുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്ത് അതുവരെയുള്ള സകല പാപങ്ങളും, അറിയായ്മയുടെ കാലങ്ങളിലെ സകല പാപങ്ങളും യേശുവിൻ്റെ പുണ്യാഗ്രഹത്താൽ കഴുകപ്പെടുന്നു. അവിടെ നിങ്ങോട്ട് ചെയ്യുന്ന പാപമോ അതെന്ത് ചെയ്യും? അതിവിടെ ചുമ്മാ കണ്ണടച്ച് വിടുമെന്നാണോ? ആ പാപങ്ങൾക്കെല്ലാം ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാലശിക്ഷയിലൂടെ കടന്നു പോകണം. ദൈവം അത് എഴുതി വയ്ക്കും. അതിലേക്കൊന്നും ഞാൻ കിടക്കാതെ ഈ വാക്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞ് നിർത്തട്ടെ. യൗവനത്തിലെ പാപം, പാപം ചെയ്യാൻ ഏറ്റവും ടെൻഡൻസിയുള്ളൊരു പ്രായമാണ് യൗവനം. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു 10 കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, കോളേജിലൊക്കെ പോയി ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സമയം, ആരുടെയും കുഴപ്പമല്ല, എന്നെ കേൾക്കുന്ന എല്ലാ യൗവനക്കാരും, എല്ലാ ഹോസ്റ്റലേഴ്സും, എല്ലാ കോളേജ് വിദ്യാർത്ഥികളും യൗവനത്തിൽ ജീവിക്കുന്നവർ, 10 ഏത് പ്രായത്തിലും പാപം ചെയ്യും. പക്ഷേ യൗവനത്തിലെ പാപം ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ഒരു ടൈമാണ്. പാപം ചെയ്യാനുള്ള മോഹങ്ങൾ മനസ്സിൽ പേറുന്ന സമയമാണ്. അന്ന് ചെയ്ത പാപങ്ങൾ, അന്ന് നമ്മുടെ ചോരത്തളപ്പ് കൊണ്ടും നമ്മുടെ വിൽ പവർ കൊണ്ടും രസിച്ചു പല കാര്യങ്ങളും. അപ്പനെ എതിർത്ത്, അമ്മയെ എതിർത്ത്, വീട്ടുകാരെ ഒളിച്ച്, അവർ സമ്മതിച്ചില്ലെങ്കിലും ചാടിപ്പോയിയൊക്കെ ചെയ്ത ജീവിതത്തിലെ പല തെറ്റുകൾ, പാപങ്ങൾ, ആരുമറിയാത്ത പാപങ്ങൾ. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എഴുതി വെച്ചു. എന്നിട്ട് യൗവനത്തിലെ പാപത്തിൻ്റെ ശിക്ഷകൾ, എഴുതി വെച്ച ശിക്ഷകൾ അനുഭവിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന് അറിയാമോ? യൗവനം 25, 23, 18 അല്ലെങ്കിൽ സ്തോത്രം 30, 32, 35 ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളാരും അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ, അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, ലംഘനങ്ങൾ, ദൈവത്തിന് നരക്കാത്തത്, വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിന് ചേരാത്തത്,
മനുഷ്യന് യോജിക്കാത്തത്, മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത്, അവരുടെ മനപ്രാക്ക് ജീവിതത്തിൽ വരത്തക്ക രീതിയിൽ സംഭവിച്ചത്, അത് മുഴുവൻ അന്ന് നമ്മൾ മിണ്ടിയില്ല, ദൈവമാനങ്ങിയിൽ അന്ന് കുറിച്ചു വെച്ചുള്ളൂ. പക്ഷെ അതിൻ്റെ അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? 50, 55, 48, 44 ഈ പ്രായത്തിലേക്ക് എത്തുമ്പോൾ പിടിച്ചാ പിടിമുറ്റാത്ത, ആർക്കും അഴിക്കാൻ കഴിയാത്ത, പരിഹാരമില്ലാത്ത ശിക്ഷാ നടപടികൾ, അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് വരിക, അനുഭവിക്കുക എന്നുള്ള വാക്ക് കണ്ടോ? അപ്പോൾ യൗവനത്തിൽ, ഇന്നലകളിൽ, വേദപുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയത്, ഇന്നലകളിലെ 8-ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ 12-ാം ക്ലാസ്സിൽ വെച്ചാൽ കിട്ടുന്നത്. അന്ന് 8-ൽ തന്നെ കിട്ടുവാണെങ്കിൽ തീർന്നു, അന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പോകും, കിട്ടിയല്ല. 20-ാം വയസ്സിൽ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 42-ാം വയസ്സിലായിരിക്കും. അപ്പോഴത്തേക്കും പിള്ളേർ രണ്ടുപേരാവും, കുടുംബമാവും, പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ നടുവിൽ വലിയ ചാക്കുകെട്ട് കയറ്റി വെച്ചാൽ അത് പ്രശ്നം വരും. ഇത് രോഗമോ കഷ്ടമോ പ്രശ്നമോ മനഃപ്രയാസമോ കുടുംബത്തകർച്ചയോ എന്തെങ്കിലുമൊക്കെ ആകാം. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എൻ്റെ തെറ്റെന്താ, എൻ്റെ പാപം എന്താ, അല്ല എനിക്കിട്ട് ആരാ ഇത് ചെയ്തത്, ആരാന്നല്ല ചിന്തിക്കേണ്ടത്, എൻ്റെ അകൃത്യം എന്താ, എൻ്റെ കുറ്റം എന്താ. ദൈവം ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് ഓർമ്മിപ്പിക്കും. അപ്പോൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പറയണം, ശരിയപ്പാ, അന്ന് ഞാനത് ചെയ്തു, ആരും അറിഞ്ഞില്ല, ഞാൻ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചു, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ആരോടും ചോദിക്കാതെ പലരും വിലക്കിയിട്ട് ഞാനത് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തത് രഹസ്യത്തിൽ ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല, ചടങ്ങത് കുറിച്ച് വെച്ചു, അതിൻ്റെ നൊമ്പരമാണ് കിടന്നാൽ ഉറക്കം വരാത്തതുപോലെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്, ഇന്നെൻ്റെ തോളയിൽ വാരിയിട്ടുകൊണ്ട് നടക്കേണ്ടി വരുന്നത് അന്നത്തെ പാപത്തിൻ്റെ അകൃത്യത്തിൻ്റെ അനുഭവങ്ങളാണ് എന്നൊന്ന് ഇരുന്ന് ചിന്തിച്ച് വെല്ലം ഉണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കയറി കഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീര് കൊണ്ട് കഴുകിയാൽ, ഒപ്പം നമ്മൾ കണ്ണുനീര് വെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കുമ്പോൾ കർത്താവിൻ്റെ ചോര സോപ്പ് പോലെ നമ്മുടെ കൂടെ അങ്ങ് കറയങ്ങ് പൊക്കോളും. നിൻ്റെ കണ്ണുനീരിൽ നിന്നെ കഴുകുമ്പോൾ സ്വർഗം പുത്രൻ്റെ ചോരയാൽ നിന്നെ കഴുകും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു, കണ്ണുനീര് കൊണ്ട് നിന്നെ കഴുകുമ്പോൾ സ്വർഗം പുണ്യാഹരക്തം കൊണ്ട് കഴുകും. യൗവനത്തിലെ പാപം അത് പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളെ മാറ്റാം, നമുക്ക് ജീവിതത്തിൻ്റെ നന്മയിലേക്ക് വരാം, പാപങ്ങൾ ഏറ്റുപറയാം, യൗവനത്തെ കാലത്ത് ചെയ്തു പോയതെല്ലാം ദൈവത്തോട് സമ്മതിക്കാം, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കാം. എലിയെ പറ്റി ചില്ലം ചുടരുതേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദുഷ്ടനാണ് പിശാചാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കയറി തീയിടരുത്, നിനക്ക് രക്ഷപ്പെടാം സാധ്യതയുണ്ട്. അകൃത്യങ്ങൾ, ലംഘനങ്ങൾ നമ്മളെ വല്ലാതെ അനുഭവിപ്പിക്കുന്നെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുക്കുക, ദൈവത്തോട് പറയുക, നമുക്ക് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ആലോചന വെച്ച് പ്രാർത്ഥിക്കുന്നു, യൗവനത്തിലെ, ഇന്നലകളിലെ, കഴിഞ്ഞ നാളുകളിലെ കടന്നു പോകുന്ന മേഖലകളിൽ അരിതാത്തത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പാ, അത് ഓർമ്മപ്പെടുത്തണമേ. അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, പാപങ്ങളെല്ലാം മാഞ്ഞു പോട്ടെ. ദൈവം പ്രവർത്തിക്കും, എല്ലാവരെയും അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. അമേൻ, അമേൻ.